തിരുമേനി എൻ്റെ ഫ്രണ്ടാ. തിരുമേനിയുടെ 95-ാം ജന്മദിനമാണ് നമ്മളത് ആഘോഷിക്കുന്നത്. അപ്പം എൻ്റെ പ്രായം നമുക്ക് ഏകദേശം മനസ്സിലായി കാണുന്നു. ഇപ്പം എന്നോളുമോ എന്നേക്കാൾ ചെറിയവരോ എന്നേക്കാൾ പ്രായം കുറഞ്ഞവരുമായി ഒരു സൗഹൃദം സ്ഥാപിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആളാണ് തിരുമേനി. പ്രായം കൂടുന്തോറും കുട്ടികളുടെ മനസ്സാവും, കുട്ടികളെപ്പോലെ ആവും എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രായം കൂടുന്തോറും കുട്ടികളുടെ മനസ്സാണ് തിരുമേനിക്ക്. എല്ലാവരോടും ഒരു മനുഷ്യനോടും ദേഷ്യമോ വൈരാഗ്യമോ പിണക്കമോ ഒന്നും ഉണ്ടാകാറില്ല കൊച്ചുകുട്ടികൾക്ക്. സാധാരണ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ചിനുങ്ങുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പിണങ്ങുന്ന സ്വഭാവക്കാരല്ല കുട്ടികൾ. കുട്ടികളുടെ മനസ്സുണ്ട്, അയാൾക്ക് കുട്ടികളുടെ മനസ്സാണ് എന്ന് പറയാറില്ലേ, അതുപോലെ തിരുമേനിക്ക് കുട്ടികളുടെ മനസ്സാണ്, എനിക്കും അതെ. അങ്ങനെ ഞങ്ങൾ സുഹൃത്തുക്കളായിട്ട് കുറേ കാലമായി. എനിക്കറിയില്ല ഈ ഒരു സിനിമാ നടനും അത്യാവശ്യം ചീത്തപ്പേരുള്ള എന്നോട് ഇത്ര സ്നേഹം കാണിക്കേണ്ട കാര്യം എന്താണെന്ന്. ഒരുപക്ഷേ ഈ നല്ലവരെ നന്നാക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും ഈ വിശിഷ്ടരായ മനുഷ്യർ അല്ലെങ്കിൽ ഇതുപോലെ വൈദികർ അല്ലെങ്കിൽ അങ്ങനെയുള്ള പണ്ഡിതന്മാരെപ്പോഴും ചീത്ത വഴിക്ക് പോകുന്ന ആളുകളോടാണ് കൂടുതൽ അല്പം കാണിക്കുന്നത്. കാരണം അവരെ നല്ല വഴിക്ക് നയിക്കാൻ എന്നെ അങ്ങനെ എന്തോ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു സൗഹൃദം. പക്ഷെ ഞാൻ അത്ര വലിയ മോശക്കാരനൊന്നും അല്ല കേട്ടോ. ഏതായാലും എൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, ചെറിയ ചെറിയ ആവശ്യങ്ങൾ അദ്ദേഹം നിർവഹിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ കുട്ടികളുടെ വിവാഹത്തിന് വന്നു. ഞാൻ വീണ്ടും ഒരു അത്ഭുതം എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഭാഗവത ഹംസത്തിൻ്റെ ഒരു പരിപാടിക്ക് ഞാനും തിരുമേനിയും കൂടെ ഒന്നിച്ചാവുക. അവിടെയും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. എന്താ ഈ ആളുകളെ, ഈ രണ്ട് ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിപ്രഭാവങ്ങളാണ് നമ്മളെ ഒരു അങ്ങനെയുള്ളൊരു ഫിലോസഫി, അങ്ങനെ ഒരു വേദാന്തികളായ രണ്ട് പ്രഗത്ഭരായ ആളുകളെ ഇവിടെ കൂടെ എന്നെ കൂട്ടിയിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഞാൻ പറയുന്നത് വേദാന്തമല്ല, എന്ത് എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുന്നത് മുഴുവൻ ഭോഷ്കാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇവരുടെയൊക്കെ ഒരു സൗഹൃദം, ഇവരുടെയൊക്കെ ഒരു അടുപ്പം, ഇവരുടെ അടുത്ത് നിൽക്കുന്ന ഇവരെ വീശി വരുന്ന കാറ്റ് നമ്മുടെയൊക്കെ ദേഹത്തടിക്കുമ്പോൾ നമുക്കും ഒരുവിധം നല്ല മനസ്സും നല്ല ചിന്തകളും നല്ലതിനെ പറ്റി ആലോചിക്കാനും നല്ല മനുഷ്യരെ കാണാനും ഒക്കെ ഉള്ള ഒരു പ്രചോദനം ഉണ്ടാവും. ഞാനും അങ്ങനെ ആയിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അഭിവന്ദ്യ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രോപൊലീത്തയുടെ ഈ 95-ാം ജന്മദിനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യേണ്ട കാര്യമില്ല എന്നെനിക്ക് തോന്നുന്നു. അത് ഒരുപാട് കാലം മുതലേ അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആളാണ്. ജീവകാരുണ്യം എന്ന് പറഞ്ഞാൽ ജീവികളോട് കാരുണ്യം കാണിക്കുന്നത് ആണോ എന്ന് മലയാളത്തിൽ അർത്ഥം എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ എന്നാലും സാധാരണ നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ചെറിയ തോതിൽ ഞാനും ഇടപെടുന്ന ആളാണ്. മനുഷ്യരെ സഹായിക്കുന്നത് അവരുടെ ജീവിതത്തിൽ, അതായത് നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും രോഗങ്ങളും വേദനകളുമുള്ള മനുഷ്യരെ സഹായിക്കുന്ന മനസ്ഥിതികളുള്ള ഒരുപാട് വൈദികരെയും ഒരുപാട് ആളുകളെയും നമുക്കറിയാം. അല്ലാത്തവരെ ഞാൻ ഉൾപ്പെടെ ചെറിയ തോതിൽ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു. ഇത് പ്രധാനമായിട്ടും നമുക്ക് ജീവകാരുണ്യം, നമ്മുടെ കരുണ അർഹിക്കുന്നത് ശാരീരികമല്ലാതെ മാനസികമായി കരുണ അർഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഒരുപാട് വേദനകൾ, ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട്. അങ്ങനെ ഒരു വേദാന്തം പറഞ്ഞാൽ ആഗ്രഹങ്ങൾ കൂടുമ്പോഴാണ് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാതെ പോകുമ്പോഴാണ് നമുക്ക് നിരാശ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ആളുകൾക്കും അവരുടെ മനസ്സിനും ഇദ്ദേഹം കരുണ ചൊരിയുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ മനുഷ്യനിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും നമ്മുടെ ഈ ആത്മഹാനായ ഒരു മനുഷ്യൻ തന്നെയാണ് ഫാദർ മെത്രാപ്പൊലീത്ത. ഇനി ഇതുപോലെ വീണ്ടും ജന്മദിനാഘോഷങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഈ അതുപോലെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി. നമസ്കാരം.